തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2019 വോട്ടർ പട്ടിക ഉപയോഗിച്ചാൽ മതിയെന്ന ഹൈക്കോടതി വിധിക്ക് സുപ്രീംകോടതിയുടെ സ്റ്റേ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ സ്റ്റേ. വിശദാംശങ്ങളുമായി ശരത ചേരുകയാണ്. ശരത, 2015 തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഹർജിയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു സ്റ്റേ നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്, ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്? ബിബിന, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് 2015 ഉപയോഗിച്ച വോട്ടർ പട്ടിക ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നീക്കം ഹൈക്കോടതി തടയുകയും ഹൈക്കോടതി ഈ തരത്തിൽ 2015 പട്ടിക ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നും കഴിഞ്ഞ വർഷം വിധി എഴുതിയിരുന്നു. ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. 2015 വോട്ടർ പട്ടിക ഉപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉള്ള ഹൈക്കോടതി വിധിക്കാണ് സുപ്രീംകോടതി സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ച് ഹർജി നൽകിയത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഇത്തരത്തിൽ ഈ വിധി സ്റ്റേ ചെയ്യാൻ, ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്യാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ഇതോടൊപ്പം തന്നെ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാദം കേൾക്കേണ്ടതുണ്ട്, കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ കോൺഗ്രസിനും സുപ്രീംകോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഈ ഒരു നോട്ടീസിൽ മറുപടി നൽകേണ്ടതായി വരും. സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ അവരുടെ നിലപാട് കോടതിയിൽ വ്യക്തമാക്കേണ്ടി വരും. നേരത്തെ തന്നെ ഈ ഹൈക്കോടതിയെ സമീപിച്ചത് 2015 പട്ടിക തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ്. അവർ നേരത്തെ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജിയിൽ ഫയൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ കോൺഗ്രസിനും അവരുടെ പ്രതിനിധികൾക്കും ഇത്തരത്തിൽ ഒരു നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുള്ളത്. 2 ആഴ്ചക്കകം നോട്ടീസിന് മറുപടി നൽകണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഹോളി അവധിക്ക് ശേഷം സുപ്രീംകോടതി ഈ തദ്ദേശ വോട്ടർ പട്ടിക വിഷയം വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ഏതായാലും കേസ് പരിഗണിക്കുന്നതിനെതിരെ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് എന്തുകൊണ്ടാണ് 2019 പട്ടിക എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയും ചെയ്തു. ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ മറുപടി എന്ന് പറയുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക എന്ന് പറയുന്നത് അത് തയ്യാറാക്കിയിരിക്കുന്നത് ബൂത്ത് അടിസ്ഥാനത്തിലാണ്, അത് വാർഡ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഈ ഒരു 2019 പട്ടിക ഉപയോഗിക്കുന്നതിന് സ്വാഭാവികമായും തടസ്സങ്ങളുണ്ട്. അത് വീണ്ടും ഇത്തരത്തിൽ ഈ 2019 പട്ടിക വാർഡ് അടിസ്ഥാനത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കൂടുതൽ സാമ്പത്തികമായ ചെലവ് വരും, അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ ഈ ഒരു നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി ഈ ഒരു പട്ടിക പുതിയ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടിയും വരും എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി വിധിക്ക് കോടതി സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുന്നത്, സുപ്രീംകോടതി സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗിനും തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ കോൺഗ്രസിനും ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകിയ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഈ ഒരു തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള ഒരു താല്പര്യമാണ് കാണുന്നത് എന്നുള്ള കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കോടതി നടപടികൾ, സുപ്രീംകോടതിയുടെ നടപടികൾ വൈകുകയാണെങ്കിൽ മുൻ നിശ്ചയിച്ച പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കുമോ, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നുള്ള ഒരു സംശയവും ഇപ്പോൾ ബാക്കിയാകുന്നുണ്ട്. വ്യക്തമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2019 വോട്ടർ പട്ടിക ഉപയോഗിച്ചാൽ മതിയെന്ന ഹൈക്കോടതി വിധിക്ക് സുപ്രീംകോടതി സ്റ്റേ നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ സ്റ്റേ. വിശദാംശങ്ങൾ ശരത്താണ് നൽകിയത്.